ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ മോനാണ് കേട്ടോ കേശു. അവൻ്റെ വൃന്ദാവനത്തിലെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. നന്നാവുക, നശിക്കുക എന്നത് ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ച് തന്നെയാണ്, അല്ലാതെ അവരുടെ ചുറ്റുപാടിനനുസരിച്ച് ഒരിക്കലുമല്ല. കാരണം രാമരാജ്യത്ത് താമസിച്ചിരുന്നിട്ട് കൂടി, രാമൻ്റെ അമ്മയായിരുന്നിട്ട് കൂടി കൈകേയിയുടെ സ്വഭാവം വളരെ മോശമായിരുന്നു. എന്നാലോ, രാവണൻ്റെ സഹോദരനായിരുന്നു വിഭീഷണൻ. ആ വിഭീഷണനോ എത്ര നല്ലവനും അല്ലേ. അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്ന്, രാമായണ മാസാരംഭം. നമ്മുടെ നാട്ടിൽ മാസപ്രഭെന്നാണ് ഇതിന് പറയാറ്. ഓരോ പുലരിയും ഓരോ അവസരങ്ങളാണ്. അപ്പം അതുപോലെ ഓരോ അവസരത്തിനായി നമ്മുടെ വൃന്ദാവനവും ദാ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം കർക്കിടകം ഒന്നായതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയാണ് ആദ്യം നോക്കുന്നത്. അപ്പം പൂവെല്ലാം ഇട്ട് നമ്മൾ ഒന്നാം തീയതി പുതിയ ദിവസത്തിലേക്ക്, പുതിയ മാസത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വൃന്ദാവനത്തിലും വിളക്ക് തെളിയുകയാണ്. അപ്പം അത് കഴിഞ്ഞ് അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ ഈ നാടിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇന്ന് മാസപ്പിറപ്പെന്നാണ് പറയാറുള്ളത്. പിന്നെ എല്ലാ വീടുകളിലും, മിക്കവാറും എല്ലാ വീടുകളിലും ഇന്ന് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഭവം, ഒരു നോൺ വെജ് ഐറ്റവും ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ വീട്ടിലും അതിന് യാതൊരു കുറവും വന്നിട്ടില്ല. അപ്പം ഇന്ന് നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു നാടൻ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ റെസിപ്പീസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ കൂടാതെ ഇന്ന് ഞാനല്ല കറി വെക്കുന്നത്, കേശുവിൻ്റെ അച്ഛനാണ് ഇന്നത്തെ പാചകം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് എണ്ണ, വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള ഏതൊരു എണ്ണയും കൂടാണ്ട് എങ്ങനെ നമുക്ക് ചിക്കൻ കറി, നാടൻ കോഴിക്കറി എങ്ങനെ വെച്ചുണ്ടാക്കാമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് കൊച്ചുള്ളി. കൊച്ചുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. അടുത്തതായിട്ട് വെളുത്തുള്ളി. വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് ഫുൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി അടുത്ത് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകും ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാം. അടുത്ത് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വറ്റൽമുളക് വേണം. ഇത്രയുമാണ് നമുക്ക് വേണ്ട, ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, കറിവേപ്പില ചേർക്കുന്നില്ല, പിന്നെ മെയിനായിട്ട് എണ്ണ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകൾ, ഇത് ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വറുത്ത മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും മസാലകളാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മുടെ നാടൻ ചിക്കനാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, ഒരു വീട്ടിൽ വളർത്തിയെടുത്ത് വാങ്ങിയതാണ്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് വെച്ചിരിക്കാം. ഇനി ആ കുറച്ച് സമയം വെച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും അതെല്ലാം ചതച്ചത് ഒന്നിട്ട് കൊടുക്കാം. ഇനിതാ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഈ ചിക്കൻ വയ്ക്കുന്ന പാത്രം വെച്ച് കൊടുക്കാം. ഇനി അടുത്ത, ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓയിലിന് പകരം ഇത് യൂസ് ചെയ്താണ് നമ്മളിന്ന് ചിക്കൻ വയ്ക്കാൻ പോകുന്നത്. ഇതാ കോഴിയുടെ കൊഴുപ്പാണ് കേട്ടോ. ഈ കൊഴുപ്പ് ഉപയോഗിച്ച് ചിക്കൻ വയ്ക്കുന്നത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ വളരെ ഹെൽത്തി ഒന്നുമല്ല, എന്നാലും നമുക്ക് വല്ലപ്പോഴുമൊക്കെ അല്ലേ. അപ്പോൾ ഇത് പ്രശ്നമില്ല. അതാ കണ്ടില്ല, ആ നെയ്യെല്ലാം ഉരുകി ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ കൊഴുപ്പ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്ര നെയ്യ് എടുത്തതിന് ശേഷം ആ കൊഴുപ്പ് മാറ്റാം. ഇപ്പം എന്താ, ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇതിലൊഴിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ആ വെച്ചത്.
ഇനി കുറച്ച് പച്ചമുളക് എടുത്തിട്ട് നെടുകെ കീറി അതിലിട്ട് കൊടുക്കാം. അതിലിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കാം. ും ഉള്ളി ഒന്ന് വേവട്ടെ. നമുക്ക് ആ ചിക്കൻ ഒന്നും കൂടി ഇങ്ങനെ എടുത്ത് മൊത്തം ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തങ്ങ് വയ്ക്കാം. ആ കൂട്ടൊന്ന് രണ്ടും കൂടെ ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഉള്ളി ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കന് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് ഫുൾ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുകെ പതുകെ ഇതുപോലെ ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആ മിക്സില്ലേ അതൊന്ന് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടുക്കി പിടിക്കാതെ നോക്കണം. പിന്നെ നാടൻ കോഴി ആയതുകൊണ്ട് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് താമസമുണ്ട്. ഇനി നമ്മൾ ആ തിളപ്പിച്ച വെള്ളയിൽ ആ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് കുറേശ്ശെ ഒഴിച്ച് നോക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അടപ്പ് വെച്ച് ഇത് അടച്ച് വേവിക്കാം. കുറച്ച് സമയം വെന്ത് വന്നതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മസാല കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇത്രയും എളുപ്പത്തിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചത്. ഇതിൽ നമ്മൾ തക്കാളിയോ കറിവേപ്പിലയോ അങ്ങനെ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ചിക്കൻ മസാല അങ്ങനെയുള്ള വേറെ യാതൊരു മസാലക്കൂട്ടും ഒന്നും ചേർക്കണില്ല. ഈ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇങ്ങനൊരു അടിപൊളി ചിക്കൻ കറി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പെട്ടെന്നൊരു ലൈക്ക് തന്നേക്കണം. ഈ രുചിക്കൂട്ട് ഈ കറി എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം.